ലവീസ് കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പനീർ പുലാവ്. അതിനായി 3 കപ്പ് ബസ്മതി റൈസ് കഴുകി 1/2 മണിക്കൂർ കുതിർത്ത് ഊറ്റി എടുക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ പനീറാണ്. അതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് 1/2 മണിക്കൂർ വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം വെള്ളം വാർന്ന് പനീർ എടുക്കുക. ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അല്പം നെയ്യ് ഒഴിച്ച് വെള്ളം വാർന്നു വെച്ച പനീർ ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്ത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞു. ഇനി അത് എടുത്തു മാറ്റി വെക്കുക. അതിനുശേഷം കാഷ്യൂനട്ട്സ്, അല്പം കിസ്മിസ് ചെറുതായി വറുത്തെടുത്ത് മാറ്റി വെക്കുക. ഒരു കുക്കർ വെച്ച് കുക്കർ ചൂടായി കഴിയുമ്പോൾ 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം കറുകപ്പെട്ട ബേ ലീവ്സ്, കുരുമുളക്, തക്കോലം, പെരിഞ്ചീരകം, ജീരകം, ഏലയ്ക്ക, ഗ്രാമ്പു ഇവയിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇനിയും 1/2 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇടുക. ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി വഴറ്റുക. ഒരു തക്കാളി അരിഞ്ഞത് ഇടുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇവയെല്ലാം ഇട്ട് ഇളക്കി നന്നായി വഴറ്റിയെടുക്കുക. വറുത്ത് വച്ചിരിക്കുന്ന പനീർ ഇടുക. കുതിർത്ത് വച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു സ്പൂൺ ഗരം മസാല ഇടുക. അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. 3 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം ആവശ്യമായി വരും. 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പം നാരങ്ങാ നീര് ചേർത്ത് 1/2 സ്പൂൺ മാഗി മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കിയെടുക്കുക. നേരത്തെ വറുത്തു വച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ പനീർ പുലാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻസിന് അല്പം സാലഡോ പപ്പടമോ കൂട്ടി കഴിക്കാൻ വളരെ ഉചിതമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.